നിൽക്കുകയാണ്. ഈ കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകളുടെ ചിന്ത ഈ കൊഴുക്കട്ട എവിടുന്ന് വന്നു. ഈ കൊഴുക്കട്ട കേരളത്തിന്റെ ഒരു പലഹാരമാണെന്നൊക്കെ സത്യത്തിൽ അങ്ങനെയല്ല, മെസപ്പൊട്ടോമിയ വന്നതാണ് ഈ കൊഴുക്കട്ട. നമ്മുടെ ഇവരുടെ ഒരു ഭക്ഷണമായിരിക്കും അല്ലെ, നമ്മുടെ അത് സത്യത്തില് ഇറാഖില് ഈ കൊഴുക്കട്ടയ്ക്ക് സമാനമായ ഭക്ഷണമുണ്ട്. നമ്മുടെ ഭക്ഷണത്തിന്റെ പല പേരുകളും ഈ അവിടെ ഇറാഖിലുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഡിട്രോയിറ്റില് ഡിട്രോയിറ്റിലുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു ഇതാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഹോസ്പിറ്റലിൽ. അപ്പൊ ആ ഒരു ഇറാഖികള് ഒരു ഫാമിലി അവിടെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഈ കോട്ടയം ഭാഗത്തൊക്കെ ഈ കുഞ്ഞാവെന്ന് പറയത്തില്ലേ പിള്ളേർക്ക്, അപ്പൊ കുഞ്ഞാവ പിള്ളേർക്ക് അസുഖം വരുമ്പോഴേക്കും കൊച്ചിന് അസുഖാന്ന് പറയത്തില്ലോ, കൊച്ചിന് ഉവ്വാവാന്ന് പറയുന്നേ, ആ ഉവ്വാവ കേട്ടോ കൊച്ചിന് ഉവ്വ. അപ്പൊ ഇവിടെ ഇറാഖികള് ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയപ്പം അവിടെ ഈ ഉവ്വാവാന്ന് അവര് പറഞ്ഞു, ഉവ്വാവ്. അപ്പൊ ഈ പുള്ളിക്ക് ഇത് സൗണ്ട് സിമിലർ. അപ്പം അദ്ദേഹം ചോദിച്ചു, ഈ ഉവ്വാവ് എന്ന് പറഞ്ഞ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അവർ പറഞ്ഞു, അസുഖത്തിന് ഞങ്ങൾ പറയുന്നതാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, മുതിർന്നവരുടെ അസുഖത്തിന് ഞങ്ങൾ പറയത്തില്ല, കൊച്ചുപിള്ളേർക്ക് വരുമ്പോൾ മാത്രം ഞങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ ഈ പുള്ളി അതേപറ്റി കൂടുതൽ തിരക്കി കഴിഞ്ഞപ്പോ ഈ ക്നാനായക്കാർ പോകുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ഫാമിലിയാ. അപ്പൊ ഈ കൊച്ചുപിള്ളേരുടെ അസുഖത്തിന് ഉവ്വാവ് എന്ന് പറയുന്നു എന്നുള്ളത് ഇദ്ദേഹം എന്നെ വിളിച്ച് ഷെയർ ചെയ്തു, ഇത് ഇങ്ങനെ ഞാൻ കേട്ടു എന്നൊക്കെ. അപ്പൊ അങ്ങനെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ പലഹാരങ്ങളും ഈ കുക്കിങ്ങിലും എല്ലാം ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. അപ്പൊ മെസപ്പൊട്ടോമിയയിൽ നിന്ന് വന്ന ഒരു ഇതാണ് ഈ കൊഴുക്കട്ട. അപ്പൊ ഈ കൊഴുക്കട്ടയുടെ പാരമ്പര്യവും ഈ ലാസറിന്റെ ഉയർപ്പായിട്ട് കണക്ട് ചെയ്ത് അവര് പഠിപ്പിച്ചതും ഒക്കെ ഒരു പുരാതന സുറിയാനി സഭയുടെ തന്നെ ഒരു പാരമ്പര്യമാണ്. അതൊരു കേരളത്തിലെ ഒരു പാരമ്പര്യം അല്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. കൊഴുക്കട്ട ശനി എന്ന് പറയുമ്പോൾ നമ്മുടെ പിടിയും അതുപോലെ തന്നെ ഉള്ളതല്ലേ, പിടിയും ഇവര് ഇവരുടെ ഒരു രീതിയല്ലേ? അതെ അതെ, നമ്മുടെ ഈ ക്നാനായക്കാരുടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ പേര് കേട്ടതാണ്. ഇന്നും ആ ഒരു ഇതുണ്ട് കേട്ടോ ക്നാനായക്കാരുടെ ഈ അവരെ പ്രത്യേക നൈപുണ്യമുണ്ട് അവർക്ക് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. അതൊരു ദൈവിക സിദ്ധി. ചില ആൾക്ക് പാടാനൊക്കെ ചില കുടുംബക്കാർക്ക് കഴിവുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇവരുടേതായ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഈ പ്രത്യേകത ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിൽ വന്നപ്പോ അന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ അവർക്ക് ഒരു ഉയർന്ന സ്ഥാനം കിട്ടാൻ കാരണം തന്നെ ഈ തരത്തിലുള്ള അവരുടെ ഗിഫ്റ്റുകളും അവരുടെ മേലുള്ള ഗ്രേസുമാണ്. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യം. അപ്പൊ ഈ കൊഴുക്കട്ട ശനിയാഴ്ച വരുമ്പോഴും നമ്മൾ അവരെ സ്മരിക്കേണ്ടിയിരിക്കുന്നു.